ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിലേയും റമദാനിന് മുമ്പോടിയായിട്ട് നമ്മുടെ റൂം ബെഡ്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ പാരൻസിന് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ സുബി നമസ്കാരവും ഓത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പം ഇന്ന് ഫുഡിൻ്റെ കാര്യമെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. കാര്യം ക്ലീനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യം ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്താ പറയുക, ക്ലീനിങ്ങിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ എനിക്കും മക്കൾക്കുമുള്ള ചായ റെഡിയാക്കി എടുക്കലാണ്, ബൂസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മക്കളെല്ലാവരും ഇല്ല, മൂത്താൾക്ക് സ്കൂൾ പൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് മൂത്താള് ഉമ്മാൻ്റെ വീട്ടിലാണെന്നില്ല. ബാക്കി രണ്ടാളും ഉണ്ട്, ഇളയാളും എന്താ പറയുക മുഹമ്മദും മൻഹിയും ഉണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ബൂസ്റ്റെല്ലാം ഉണ്ടാക്കിയിട്ട് കുടിക്കലാണ്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാം. പിന്നെ ഉച്ചയ്ക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കത്തുള്ള മീനെല്ലാം കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ തലേ ദിവസം തന്നെ. അതുകൊണ്ട് പണിയെല്ലാം ഒന്ന് സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടൊന്ന് എന്താ പറയുക ബാക്കിയുള്ള പണികളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ എനിക്ക് കമൻറ്റ് വന്നതാണ്, ഇത്താ എൻ്റെ മോന് തീരെ പഠിക്കുന്നില്ല, മോനും മോളോ ഒന്ന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, പഠിക്കുന്നില്ല, ടീച്ചറിനെ ഭയങ്കര പേടിയാന്നാന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടോ? അതിന് കുറച്ച് വലിയ കമൻറ്റാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിനുള്ള സൊല്യൂഷൻ എന്തെങ്കിലും പറഞ്ഞേരോ ഇത്താ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടോ അതിന്? അപ്പം അതിനെക്കുറിച്ചിട്ടും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് കുട്ടികളെ എങ്ങനെയാണ് വളർത്താ പാരൻറ്റിങ് ടിപ്സിനെ പറ്റിയിട്ട് പറയാനും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തക്കാളി, കസിൻ്റെ ലീഫ്, കക്കിരി എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ്. കഴുകി ക്ലീൻ ആക്കിയ ശേഷം ഒന്ന് കട്ടാക്കി എടുക്കലാണ് കേട്ടോ. പിന്നെ വെജിസ് എല്ലാം ഒന്ന് കഴുകുന്ന ടൈമോ ഒരു 10-15 മിനിറ്റ് വിനെഗറും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് കഴുകിയെടുക്കൽ. മഞ്ഞളും ഉപ്പൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ കഴുകൽ. ഞാനിങ്ങനെ വിനെഗർ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെയാണ് കഴുകിയെടുക്കൽ. അപ്പോൾ ഇതാ കക്കിരിയും ക്യാരറ്റും എന്താ പറയുക ക്യാരറ്റ് അല്ല കക്കിരിയും തക്കാളിയും കസിൻ്റെ ലീഫ് ലെറ്റ്യൂസ് ഇല്ലേ അതും കൂടി കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സ്ലൈസ്ഡ് ചീസ് ഇല്ലേ, സ്ലൈസ്ഡ് ചീസും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സോസെല്ലാം യൂസ് ചെയ്യുക. ഞാനിപ്പം മയോണീസും പിന്നെ സാൻഡ്വിച്ച് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. സാൻഡ്വിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ അധികം ഇങ്ങനെ ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് എല്ലാം ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കലാണ്. ഉച്ചയ്ക്ക് ചോറ് കുറച്ച് നല്ല രീതിയിൽ തന്നെ വറവും ചോറും പൊരിച്ചതെല്ലാം ഉണ്ടാക്കും, ഫ്രൈ എല്ലാം ഉണ്ടാക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഹെവി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നിനും ടൈം കിട്ടൂല കേട്ടോ. കാര്യം ഒരു 12 മണി 11.5 മണീൻ്റെ ഉള്ളിൽ പണികളെല്ലാം തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ബ്രെഡിന് മുകളിലായിട്ട് ഞാൻ മയോണീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറയട്ടില്ലേ അതും കൂടി ഇട്ടു, അതും കൂടി പറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കട്ടാക്കി വെച്ച, വേവിച്ചിട്ട് കട്ടാക്കി വെച്ച മുട്ട വെച്ച് കൊടുക്കാം, കക്കിരി വെച്ച് കൊടുക്കുക, തക്കാളി വെച്ച് കൊടുക്കുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി വെച്ച് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഞാൻ സ്ലൈസ്ഡ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാണ്. കാര്യം നമ്മൾ എപ്പോഴും ക്ലീനിങ്ങിന് ഒരുങ്ങുമ്പം ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കാനും ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ക്ലീനിങ് കൂടി ചെയ്യുമ്പം എന്തായാലും രാത്രിയാവും നമ്മളെ പണികളെല്ലാം കഴിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഫുഡ് മാക്സിമം കുറച്ച് ഉണ്ടാക്കിയിട്ട് ക്ലീനിങ്ങിന് ഏർപ്പെടുക കേട്ടോ. അതാണ് ഫസ്റ്റ് ടിപ്പ്. പിന്നെ പാരൻറ്റിങ് ടിപ്പിനെ പറ്റിയിട്ട് പറയാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിനി, കുട്ടികളെ അച്ചടക്കത്തോടെ എങ്ങനെയാണ് വളർത്തുക, അവർക്ക് വാശിയാണ്, ദേഷ്യമെന്ന്, ഭയങ്കര ബഹളമെന്നെല്ലാം ഒരുപാട് പേര് കമൻറ്റിൽ പറയലുണ്ട്, പഠിക്കലില്ല എന്നെല്ലാം. അപ്പം പാരൻസിൽ നിന്നും പ്രധാനമായിട്ട് കുട്ടികൾ 5 കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു 5 കാര്യങ്ങൾ അവർക്ക് കിട്ടുമ്പം തന്നെ അവർ നല്ല മിടുക്കരായ കുട്ടികളായിട്ട് മാറും. അവർ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഒന്നാമതായിട്ട് പാരൻസിൽ നിന്നും നമ്മൾ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ അവരിൽ നിന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നത് സ്നേഹമെന്ന്, ഒന്നാമതായിട്ട് അവർ സ്നേഹമെന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതെ, നമ്മളെല്ലാവരും കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഫീലിങ്സ്
നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നാറില്ല പലപ്പോഴും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. നമ്മൾ കുട്ടികളെ സ്നേഹിക്കുമ്പം അവരോട് പ്രകടിപ്പിച്ച് കാണിക്കണം കേട്ടോ. എന്നാലാണ് അത് കുട്ടികളായിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുമ്പം സ്നേഹിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് അവർക്കും കൂടി ഫീൽ ചെയ്യണം, അറിയണം. അപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കണം സ്നേഹം. സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയിൽ തലോട, അവരുടെ പുറത്ത് തട്ട, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പം, സ്കൂളിൽ നിന്ന് വരുമ്പം, ഉറങ്ങുമ്പം, ഉറങ്ങി എണീച്ചു കഴിഞ്ഞാൽ അവരുടെ നെറ്റിയിലൊരു ചുംബനം കൊടുക്കുക, അവരെ സ്പർശിക്കുക, ഹഗ് ചെയ്യുക. ഇതെല്ലാം എന്നിട്ടാ കുട്ടികൾ നമ്മൾ സ്നേഹിക്കുമ്പം അവരെ എന്താ പറയുക, അവരെ സ്നേഹം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പാരൻസ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് വളരാനും ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടാനും വേണ്ടിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ എന്തായാലും ഇങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് നമ്മുടെ സ്നേഹം ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾ സ്കൂളിലെല്ലാം പോയി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ ലഞ്ചും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ക്ലീനിങ്ങിന് ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് മാത്രം ക്ലീനിങ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ്ങെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തളരും, അപ്പം വിശക്കുകയും ചെയ്യും. അപ്പം റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ, എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് മാത്രം ക്ലീനിങ് തന്നെ ഇറങ്ങുക കേട്ടോ. ഇപ്പം ഇതാ ബെഡ്റൂമാണ് ഇന്ന് ഞാൻ ക്ലീൻ ആക്കുന്നത്, റമദാൻ ക്ലീനിങ് ആണെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് വലിച്ചു വാരിയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ടയേർഡാവും കേട്ടോ, പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ആക്കാമെന്നാണ് ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് ഈ ഒരു ബെഡ്റൂമാണ് ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിൽ പൊടിയും എല്ലാം ഉണ്ട്, അപ്പോൾ എല്ലാം ഡീപ്പായിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മൊത്തം മോശമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ കബോർഡിലേ ഡ്രസ്സെല്ലാം ഒന്ന് മടക്കിയിട്ട് നീറ്റാക്കി വെക്കണം. ഇനിയിപ്പം പാരൻറ്റിങ് ടിപ്സിൻ്റെ രണ്ടാമത്തെ പോയിൻറ്റ് പറയാം. രണ്ടാമതായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകാരം, പോസിറ്റീവായിട്ട് അവരെ അംഗീകരിക്കാം. നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികൾ നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ നെഗറ്റീവായിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയും മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യലും ചെയ്യലില്ലേ, അത് ശരിക്കും കുട്ടികളെ നല്ലോണം ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. കുട്ടികൾക്ക് ശരിക്കും ഇൻബോണായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ ടാലൻറ്റുകളെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയും പലപ്പോഴും അടിച്ചമർത്തുകയും ചെയ്യലുണ്ട് മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട്. ഇല്ലാത്ത കഴിവുകൾ അവർക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യും, വാശി പിടിക്കുകയും ചെയ്യും. എന്നാൽ അവർ ഉള്ള കഴിവുകളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കലും ചെയ്യുന്ന ചില പാരൻസ് ഉണ്ട്. മറ്റുള്ളവരുടെ മുമ്പൊന്ന് കുട്ടികളെ കളിയാക്കിയും അവനൊന്നിനും കൊള്ളില്ല, പൊട്ടനാന്നെല്ലാം വിളിക്കുന്ന പാരൻസ് ഉണ്ട്. ശരിക്കും അവരുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ അവിടെ ഇല്ലാണ്ടാവുന്ന. അവർ വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എവിടെ പോയി കഴിഞ്ഞാലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല, ഞാൻ മോശക്കാരൻ എന്നുള്ള ആ ഒരു വിചാരം, ആ ഒരു ചിന്ത നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വളർച്ചയിൽ മൊത്തത്തിൽ ബാധിക്കും കേട്ടോ അവർ. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, കുട്ടികളുടെ ഉള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ പഠനത്തിൽ മോശമാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ അവർ മിടുക്കരാണെങ്കിൽ, പെയിൻറ്റിങ് കളറിങ് അങ്ങനെ പാട്ട് പാടുന്ന കുട്ടികളാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാൻ നോക്കുക. അതാണ് കേട്ടോ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന. പോസിറ്റീവായിട്ട് എൻ്റെ കുട്ടി മിടുക്കനാണ്, മിടുക്കിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ അവരെ എന്താ പറയുക കുറച്ച് പൊക്കിയിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ടാവും കേട്ടോ. അവർ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനും ആ എന്നെക്കൊണ്ടെല്ലാം കഴിയും എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ അവർ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പഠനത്തിൽ എത്ര മോശമുള്ള കുട്ടികളാണെങ്കിലും പിന്നെ പിന്നെ പഠനത്തിലും അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ടീച്ചറിൻ്റെ കാര്യം പറയാനുള്ളത്. ടീച്ചറെ ഭയങ്കര പേടിയാന്ന് ഒരു കമൻറ്റ് പറഞ്ഞിട്ടില്ലേ, അപ്പം ടീച്ചറും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പാരൻസ് ടീച്ചേഴ്സിനോട് പറയണം എൻ്റെ കുട്ടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് കുട്ടികളെ കോൺഫിഡൻറ്റ് കൂട്ടാനുള്ള വഴികൾ ടീച്ചേഴ്സിനും കൂടി ചേർത്തിട്ട് തീരുമാനിക്കണം. കാര്യം പലപ്പോഴും ടീച്ചേഴ്സ് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നതാണ് കാണാറുള്ളത്. ഒന്നിനും പഠിക്കൂല, നീ എന്തിനാ ക്ലാസ്സിൽ വരുന്ന, ഇത്ര പ്രായമായാലും, ഇത്ര വെയിറ്റ് ഉണ്ടല്ലോ, ഇത്ര ഹൈറ്റ് ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യലുണ്ട്. കുട്ടികൾക്ക് കോൺഫിഡൻറ്റ് കൂടാനുള്ളതും കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാനുള്ള ട്രെയിനിങ് എല്ലാം ടീച്ചേഴ്സിന് കിട്ടലുണ്ട്. പക്ഷേ പലപ്പോഴും ചില ടീച്ചേഴ്സ് വീട്ടിലുള്ള ദേഷ്യങ്ങൾ മൊത്തം കുട്ടികളിലാണ് തീർക്കൽ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അന്വേഷിക്കുക. നമ്മളെ കുട്ടികൾക്ക് അങ്ങനത്തെ ഇൻസൾട്ട് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിനോട് ചർച്ച ചെയ്യുക.
അപ്പം ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഓർമ്മ വരുന്നു. എൻ്റെ ലൈഫ് സ്റ്റോറി പറയൂ ഇത്താന്നെല്ലാം പറയുന്നില്ലേ, ലൈഫ് സ്റ്റോറി പറയുവാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ 7th വരെ പഠിക്കാൻ അത്ര മിടുക്കൊന്നല്ല, പഠനത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. 7th വരെ അക്ഷരങ്ങളോലും ശരിക്കും അറിയില്ല കേട്ടോ. അന്നേരം എനിക്ക് അന്നേരമൊന്ന് ഞാൻ നല്ലോണം ചിത്രം വരക്കും. ആ ഒരു ടൈമാണ് കണ്ണൂർ, എന്താ പറയുക, ഞാൻ വാദിഹുദയിലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിന്. അപ്പം കണ്ണൂർ ചിത്രം വരയ്ക്കാൻ വേണ്ടിക്ക് ശാസ്ത്രജ്ഞന്മാരെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിന്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം സീനിയർ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, ഞാൻ 7th പഠിക്കുന്നത്. അപ്പം ടീച്ചർ സ്റ്റാഫ് റൂമിൽ കുറച്ച് വരക്കുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടാന്നു, ഒരു 5-10 കുട്ടികളെ കൂട്ടിയിട്ട് കൊണ്ടാന്നേരം ടീച്ചർ പറഞ്ഞു കുറച്ച് പഠിക്കുന്ന കുട്ടി വേണം, എന്താ പറയുക, ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ, കാര്യം അവരെ കുറിച്ചിട്ട് എഴുതിയും കൂടി വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഒന്നും എന്തായാലും കൂട്ടൂല എന്നല്ലോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായി, കാര്യം പഠിക്കുന്ന കുട്ടികളല്ലേ കൂട്ടും. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഇവരിൽ നിന്ന് പഠിക്കുന്നത് ഇർഫാനെയാണ്, അപ്പോൾ ഇർഫാനാണ് കൂട്ടാന്ന്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, അയ്യോ ഞാൻ പഠിക്കുന്ന കുട്ടിയൊന്നല്ലല്ലോ അത്, കാര്യം ഞങ്ങൾക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ല, വീട്ടിൽ നിന്ന് ബുക്കൊന്നും തുറന്നു നോക്കലും ഇല്ല, അക്ഷരങ്ങൾ ശരിക്കും അറിയുകയും ചെയ്യില്ല. എനിക്ക് പഠിപ്പിന് വലിയ പ്രാധാന്യം നൽകാത്ത കുടുംബമാണ് എൻ്റേത്. 15 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പെൺകുട്ടിയല്ലേ, അങ്ങനത്തെ ഒരു രീതിയാണ്. 7th ഞാൻ അന്നേരം പഠിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ഞാൻ ടീച്ചറിൻ്റെ മനസ്സിൽ പഠിക്കുന്ന കുട്ടിയോ, അങ്ങനത്തെ ഒരു ചിന്ത. പിന്നെ ആ ടീച്ചറിൻ്റെ ക്ലാസ് ഞാൻ നല്ല വൃത്തിക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ടീച്ചറിൻ്റെ മുമ്പിൽ ആളാവണമല്ലോ, ടീച്ചർ പഠിക്കാത്ത കുട്ടീന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ടീച്ചറിൻ്റെ ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ചേക്കും. പിന്നെ ടീച്ചറിൻ്റെ വിഷയം മാത്രം ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ ടീച്ചറിൻ്റെ വിഷയത്തിൽ നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. ഇനിയിപ്പം അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ബാക്കി പറയാം. ഞാനിത് ഫാന് ക്ലീൻ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. ഫാന് ക്ലീൻ ചെയ്യൽ പില്ലോ കവർ ഉണ്ടാവില്ലേ, അതൊന്ന് നനച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽപ്പാണ് കേട്ടോ. നമ്മൾ ഫാൻ ക്ലീൻ ചെയ്യുമ്പം താല് പൊടി പോകില്ലേ, ബെഡ്ഷീറ്റിനും കാര്യത്തിനും എല്ലാം പൊടിയാവും. അപ്പോൾ ആ പൊടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, പില്ലോ കവർ, വേണ്ടാത്ത പഴയ പില്ലോ കവറെല്ലാം ഉണ്ടാവില്ലേ, അതൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിനാൽ നല്ല യൂസാണ്. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ, എളുപ്പത്തിൽ ഫാന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പം ടീച്ചറിൻ്റെ ബാക്കി കാര്യം പറയാം. അങ്ങനെ എന്താ പറയുക, ചിത്രരചനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ടീച്ചറിൻ്റെ സീനിയർ ടീച്ചറിൻ്റെ വിഷയം മാത്രം സയൻസാണ് കേട്ടോ ടീച്ചർ എടുത്തിട്ടുണ്ടായി. ആ വിഷയത്തിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ മുമ്പിലും ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ ഇഷ്ടം കൂടി എനിക്ക് നേടണമെന്നുള്ള രീതിയിൽ ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി പഠിക്കാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായി. അപ്പം എനിക്ക് അക്ഷരങ്ങളൊന്നും ആദ്യം അറിയില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടിക്ക് വേണം. ഹിന്ദീൻ്റെ അക്ഷരമൊന്നും തീരെ എനിക്ക് അറിയണ്ടായിട്ടില്ല, കാര്യം ഞാൻ പഠിക്കലില്ല. അപ്പം അതെല്ലാം അറിയാൻ വേണ്ടിക്ക് വഹീദ എന്ന് പറഞ്ഞ കുട്ടിയാണ് ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ്. അപ്പോൾ വഹീദാനോട് എന്നെ ചോദിക്കാൻ തുടങ്ങി, എടി ഇതെങ്ങനെയാണ്, ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ്, എന്താ പറയുക, ഇതെങ്ങനെയാണ് വരുത്ത്, മാത്സ് ആയാലും എല്ലാം. വഹീദ് ഇപ്പോൾ ടീച്ചറാണ് കേട്ടോ, എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടുണ്ടായിനി. വഹീദ വാദിഹുദയിൽ തന്നെ ടീച്ചറാണ്. അപ്പോൾ അവളെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ അങ്ങനെ കുട്ടികളോടെല്ലാം ചോദിച്ച് ഇൻ്റർവെല്ലിൻ്റെ ടൈം പഠിക്കാൻ, ആ ഇൻ്റർവെല്ലിൻ്റെ ടൈം കളിക്കാനും ഫുഡ് കഴിക്കാനും സ്നാക്കെല്ലാം കഴിക്കാനല്ലേ പോക്ക്. ഞാനങ്ങനെയല്ല, പഠിക്കാൻ വേണ്ടിക്ക് മൂഡ് കിട്ടാൻ വേണ്ടിക്ക് ഒരു ഉറക്കെല്ലാം വരും, അന്നേരം മുഖലം നല്ലോണം കഴുകിയിട്ട് പോയിട്ട് എന്നും ഇരുന്നിട്ട് പഠിക്കലാന്ന്. കാര്യം എനിക്ക് ടീച്ചേഴ്സിൻ്റെ സ്നേഹം കിട്ടണം, അംഗീകാരം കിട്ടണം അതിനു വേണ്ടിക്ക്. അങ്ങനെ ഞാൻ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി, ടീച്ചേഴ്സിനെല്ലാം ഇഷ്ടമാകാൻ തുടങ്ങി. എന്താ പറയുക, ടീച്ചേഴ്സ് നമ്മളെ മുഖം നോക്കി, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ മുഖം നോക്കിയിട്ടാണ് ടീച്ചേഴ്സ് അധികം സംസാരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ടീച്ചേഴ്സ് നമ്മളെ മുഖം നോക്കാൻ തുടങ്ങി, നമ്മളെ പേര് വിളിക്കാൻ തുടങ്ങി. അപ്പം ടീച്ചേഴ്സിനും ആ ഒരു റോളുണ്ട്. പിന്നെ ഞാൻ 10th, എന്താ പറയുക, 9th, 10th നല്ല മാർക്കുള്ള കുട്ടിയായിട്ട് പഠിക്കുന്ന കുട്ടിയായിട്ടാണ് കേട്ടോ അറിയപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രിൻസിപ്പാൾ പോലും നമ്മളോട് ചിരിക്കും, സംസാരിക്കും, റെസ്പെക്റ്റ് ചെയ്യും. അപ്പം നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ ടീച്ചേഴ്സും ഒരു മെയിൻ ഘടകമാണ്. അപ്പം നമ്മൾ ടീച്ചർ പാരൻസ് ടീച്ചേഴ്സിനോട് സംസാരിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, നിങ്ങൾ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഒന്ന് എന്താ പറയുക ടീച്ചേഴ്സിനോടും കൂടി പറയണം. പിന്നെ അവർക്കില്ലാത്ത കഴിവുകൾ വളർത്താനല്ല, അവർക്കില്ല കഴിവുകളെ നമ്മൾ മുന്നോട്ട് എന്താ പറയുക വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം ഇല്ലാത്ത കഴിവും കൊണ്ടുവരും. എൻ്റെ ലൈഫിലെ അനുഭവം എന്നിട്ട് അത് കാര്യം
ഇന്നും എനിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ വാദ്യഹൃദയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും എന്നെ ഓർമ്മയുണ്ട്. ഇർഫാന എൻ്റെ കല്യാണം കഴിക്കുന്ന ടൈമെല്ലാം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ ഉമ്മാനോട്, വേണ്ട എന്തിനാന്ന് 15 വയസ്സിൽ കുട്ടീൻ്റെ കല്യാണം കഴിപ്പിക്കുന്നത്, ചെറിയ കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ പാരൻസിനോട് എൻ്റെ ഉമ്മാനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കല്യാണം കഴിപ്പിക്കണ്ട, പഠിക്കുന്ന കുട്ടികളല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം ടീച്ചേഴ്സും നമ്മൾ കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക, എത്ര പഠിക്കാത്ത കുട്ടിയാണെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ അവർക്ക് കഴിയും. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ, അവരെ സെൽഫ് കോൺഫിഡൻസ് വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും എനിക്കെല്ലാം കഴിയും. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും കൂടി കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുക, അവരെ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് മൊത്തത്തിൽ അവർക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ ഉപബോധ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിയൂല. അപ്പം നമുക്കെല്ലാം കഴിയും. എൻ്റെ മോന് മിടുക്കനാന്ന്, എൻ്റെ മോള് മിടുക്കിയാന്ന് ആൾക്കാരെ മുമ്പിൽ നമ്മൾ പറയാം, അല്ലാണ്ട് അവൻ പൊട്ടനാന്ന്, അവനക്കൊന്നും കഴിയില്ല, ഒന്നും പഠിക്കൂല എന്നൊന്നും ആൾക്കാരെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മോശമാവും. ലൈഫ് ലോങ് അവർ ആക്രമ സ്വഭാവമുള്ളവരാവും, അവർക്ക് പാരൻസിനോട് വെറുപ്പാവും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ക്ലീനിങ്ങിലേക്ക് വരാം. ഞാൻ ആദ്യം പൊടിയെല്ലാം കളഞ്ഞ് പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്തത് അടിച്ചു വാരി തുടച്ച് നിലം തുടച്ച്, എന്നിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് കബോർഡെല്ലാം ക്ലീനാക്കിയെടുത്തത്. അപ്പം ഇതാ മൊത്തത്തിൽ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നല്ല സമാധാനമൊന്നും ഇങ്ങനെ ക്ലീനായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പം 4-ഉം 5-ഉം ആയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യമൊന്ന് എൻജോയ്മെൻറ്റും ഫ്രീഡും, അവരെ കളിക്കാനും മണ്ണ് വെള്ളം എല്ലാം ആയിട്ട് കളിക്കാനുള്ള അവസരങ്ങൾ നൽകുക. നമ്മൾ അവരുടെ കൂടെ കളിക്കുക. കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാരൻസിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അവരോട് കുറച്ച് സമയം സ്പെൻഡാക്കുക, അതുപോലെ തന്നെ ഫ്രീഡം കൊടുക്കുക. എല്ലാത്തിനും ഒരു ബോസിൻ്റെ രീതിയിൽ നീ അത് ചെയ്യ്, അല്ലാന്നുണ്ടെങ്കിൽ നീ ആ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, നീ ഈ ടൈം എണീക്കണം, നീ ഈ ടൈം പഠിക്കണം എന്നുള്ള രീതിയിൽ അവരോട് എപ്പോഴും ദേഷ്യം പിടിക്കുന്ന പാരൻസിൻ്റെ കുട്ടികൾ ആക്രമ സ്വഭാവമുള്ള കുട്ടികളാവും. അവർക്ക് എപ്പോഴും എല്ലാത്തിനോട് വെറുപ്പും ദേഷ്യമായിരിക്കും. അപ്പം നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ പഠനത്തിൽ എത്ര പിന്നോക്കാവസ്ഥയിലാണെങ്കിലും, വാശിയുള്ളതാണെങ്കിലും, ദേഷ്യക്കാരനാണെങ്കിലും, എല്ലാം എന്ത് സ്വഭാവ ദൂഷ്യങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് പെരുമാറി നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെന്താ, ഞാനീ പറയുന്നത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കേട്ടോ. എൻ്റെയും എൻ്റെ ബ്രദറിനെയും എൻ്റെ ഉമ്മ എങ്ങനെയാണോ നോക്കിയത് ആ കാര്യങ്ങളും അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മക്കളെയും അതുപോലെ തന്നെയാണ് നോക്കുന്നത്. മാഷാല്ല, അൽഹംദുലില്ല. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് നോക്ക്, നല്ല മാറ്റം ഉണ്ടാവും. എത്ര വാശിക്കാരെ കുട്ടികളും നമുക്ക് ഏറ്റവും മിടുക്കരായിട്ട് വളർത്താൻ പറ്റും കേട്ടോ. അപ്പം ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ലുഹ്ര നമസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇനിയിപ്പം ഫുഡ് വിളമ്പലാന്ന് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഒരു 12 മണിക്ക് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പണികൾക്ക് ഒരുങ്ങുമ്പം മനസ്സിൽ വിചാരിക്കണം ഇത്ര സമയത്തിനുള്ളിൽ മൊത്തം പണി തീർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രിയാവും കേട്ടോ പണി തീരാൻ വേണ്ടിക്ക്. ഇനിയിപ്പം ഇതാ വൈകുന്നേരം കുട്ടികളുടെ കൂടെ കുറച്ച് സ്പെൻഡാക്കിയിട്ടുണ്ട്. കുറച്ച് അവർ പുറത്തുനിന്ന് ചെടികൾക്കെല്ലാം വെള്ളം കൊടുത്ത്. അപ്പം ഇങ്ങനെയെല്ലാം തന്നെയാണ് എൻ്റെ വൈകുന്നേരം ഉണ്ടാകുക. പിന്നെ രാത്രിയാവുമ്പം ചപ്പാത്തി ഉണ്ടാക്കും, കറി ഉച്ചക്ക് തന്നെ വെച്ചിട്ടില്ലേ. ഇനിയിപ്പം മൻഹാൻ്റെ വിശേഷങ്ങൾ കാണാം. മൻഹിപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എക്സാമിൻ്റെ എല്ലാം ടൈമില്ല, അതുകൊണ്ട് തന്നെ അവളിപ്പം പഠിക്കാൻ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യലുണ്ട്. അപ്പം ഇത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നലുണ്ട്. കാര്യം എൻ്റെ പണികൾ അവിടെ നടക്കുന്നുണ്ട്, മോള് പഠിക്കുന്നുമുണ്ട്. സ്കൂളിലെ പഠനത്തിന് പുറമെ അവൾക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പുറത്ത് വിട്ട് പഠിപ്പിക്കാനും താല്പര്യമില്ല. ആ ടൈമാണ് ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനെ കുറിച്ചിട്ട് യൂട്യൂബിൽ കണ്ടത്. ഒരുപാട് പാരൻസിൻ്റെ നല്ല നല്ല ഫീഡ്ബാക്ക് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ട്രൈ ആക്കിയതാണ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയണ്ടാവും, ഞാൻ ആദ്യം ഇവക്ക് കൊടുത്തത് മാത്സിൻ്റെ ട്യൂഷനാണ്. അപ്പം അതിലൊരുപാട് ഇമ്പ്രൂവ്മെൻ്റ് കണ്ടപ്പം മാർക്കിലെല്ലാം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എക്സാം അല്ലേ വരുന്നത്, അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ഇവക്ക് കൊടുക്കാന്ന്. അപ്പോൾ ഇവളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. പിന്നെ ഇവിടെ എന്ത് കളിയും ചിരിയും സംസാരവും എല്ലാം ആണെങ്കിലും ക്ലാസ്സിൻ്റെ ടൈം ആകുമ്പോൾ ഓള് പോയിട്ട് ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും. കാര്യം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ക്ലാസ്. ഇൻ്റർവെൽ ട്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ്. അപ്പം ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാവുമ്പം കുട്ടീൻ്റെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യാനും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചറിയാനും ടീച്ചർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എക്സാം എല്ലാം വരുന്നതുകൊണ്ട് എക്സാമിന് ഏറ്റവും കൂടുതൽ എതിലാന്ന് ഫോക്കസ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ടീച്ചർ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആണ്. ഓരോരോ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവർ അതിൽ തന്നെ എൻഗേജ്ഡ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞപ്പം ഒരുപാട് പാരൻസ് അവരുടെ കുട്ടികൾ ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് സ്പെഷ്യൽ കോഴ്സ് ഉണ്ട്. ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. 40 ദിവസത്തിനുള്ളിൽ കുട്ടികളെ തറായിട്ട് എഴുതാനും വായിക്കാനും എല്ലാം അവർ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഇവരൊരു ടെസ്റ്റ് നടത്തും കുട്ടികൾക്ക് ഏതിലാണ് മോശം. കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻസിലും വന്നപ്പം ഒരുപാട് പേർക്ക് ഒരുപാട് ക്ലാസ്സിലും നഷ്ടപ്പെട്ടിട്ടില്ലേ. അപ്പം കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് അവരാദ്യം ഒരു ടെസ്റ്റ് നടത്തിയിട്ട് എന്നിട്ട് മാത്രമാണ് കേട്ടോ അവർ ക്ലാസ് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക്, LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അവർക്ക് അക്ഷരങ്ങൾ പഠിക്കാനും സൗണ്ട്സ് പഠിക്കാനുള്ള അവരെ പഠനത്തിൽ കൂടുതൽ എൻഗേജ്ഡ് ആക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലും ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക് എല്ലാം പഠിക്കാനുള്ള ട്യൂഷനും ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ ഈ ട്യൂഷന് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, GCC എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ട്യൂഷന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. മൈ ഇംഗ്ലീഷ് കിച്ചണിൽ പോയിട്ട് ഒരുപാട് പേര്, ഇപ്പോൾ 150,000 ആൾക്കാർ, എന്താ പറയുക, 120 ആൾക്കാരെങ്ങാനും ചാനലിൽ പോയിട്ട് എന്നെ കാണാനായിട്ട് പോയതാന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട്. അതിന് താങ്ക് യു സോ മച്ച്. നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഞാൻ ഗിവ് അവേ വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയട്ടെ ആ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ പാരൻറ്റിങ് ടിപ്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.